ഇന്റർനെറ്റിനെ ആകെ ഞെട്ടിച്ച രണ്ട് സുപ്രധാന വാർത്തകൾ ഒന്ന് എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യയുടെ അത്യാധുനിക വിമാനത്തെ ഉക്രൈൻ പരാജയപ്പെടുത്തി രണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റാഫേൽ ഒരു ബോംബാക്രമണം ഉണ്ടായി നമ്മളിൽ പലർക്കും അതിനെക്കുറിച്ച് അറിയാം ആക്രമണത്തിൽ ഒരുപാട് പേർ മരിച്ചു ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും ബോംബിന്റെ അവശിഷ്ടങ്ങൾ നോക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേക സ്പെയർ പാർട്സിൽ ഒരു ഭാഗത്തിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു ഈ ചിത്രം ഇന്റർനെറ്റിൽ വൈറലായതിനു ശേഷം ഇന്ത്യ ഈ സ്ഫോടനത്തിന് ആവശ്യമായ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ വിശദമായി കാണാൻ പോകുന്നു ആദ്യം റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനിൽ നിന്നും ആരംഭിക്കാം ഉക്രൈനെ അറ്റാക്ക് ചെയ്യാൻ റഷ്യ എസ് യു ഫിഫ്റ്റി സെവൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ അതി ധാരാളം ഒന്നും ഉപയോഗിച്ചിട്ടില്ല അവർ ഉപയോഗിച്ച വിമാനങ്ങളെല്ലാം ഉക്രൈൻ വെടിവെച്ച് വീഴ്ത്തിയിട്ടുമുണ്ട് എസ് യു ട്വന്റി ഫൈവ് മുതൽ എസ് യു തേർട്ടി ഫൈവ് വരെ എല്ലാ വിമാനങ്ങളെയും വെടിവെച്ച് വീഴ്ത്തി ഈ സാഹചര്യത്തിൽ എസ് യു ഫിഫ്റ്റി സെവനിൽ കേടുപാടുകൾ സംഭവിച്ചുവെന്ന കാര്യം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു അതിന് കാരണം എസ് യു ഫിഫ്റ്റി സെവൻ അവരുടെ രാജ്യത്തിൽ നിർമ്മിച്ച ഒരു അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റ് ആണ് വാസ്തവത്തിൽ നിങ്ങൾ റഷ്യക്കാരോട് ചോദിച്ചാൽ അവർ പറയും ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനം എസ് യു ഫിഫ്റ്റി സെവൻ ആണെന്ന് ഉക്രൈൻകാർ ആ ഒരു വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയത് വലിയ ചർച്ചാ വിഷയമായി പക്ഷെ പതിവ് പോലെ ഒരു യുദ്ധവിമാനത്തെ വെടിവെച്ചിടുമ്പോൾ അതൊരു സെർഫസ് ടു എയർ മിസൈൽ അല്ലെങ്കിൽ എയർ ടു എയർ മിസിൽ അതും അല്ലെങ്കിൽ ഡോക് ഫൈറ്റ് വഴി ഇങ്ങനെയൊക്കെ ചെയ്യും എന്നാൽ ഈ ഒരു കേസിൽ ഉക്രൈൻകാർ ഒരു ഡ്രോൺ ഉപയോഗിച്ച് എസ് യു ഫിഫ്റ്റി സെവനെ വെടിവെച്ച് വീഴ്ത്തി പക്ഷേ അത് ബേസിൽ നിർത്തിയിട്ടിരുന്ന എസ് യു ഫിഫ്റ്റി സെവന് നേരെയായിരുന്നു ഈ ഡ്രോൺ ആക്രമണം നടത്തിയത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴി ആ ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും റഷ്യയിൽ ഇത്തരം സുപ്രധാന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെലിഗ്രാമിലെ ചില വാർത്താ വ്ലോഗർമാർ വിമാനത്തിന്റെ സമീപം പൊട്ടിത്തെറിച്ച ഡ്രോണുകൾ ശരിയാണെന്നും ഉറപ്പുവരുത്തി അവരിൽ ഒരാൾ ഫൈറ്റർ ബോംബർ എന്നയാളാണ് അയാളെ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഫോളോ ചെയ്യാം അദ്ദേഹം പറഞ്ഞത് ആ വിമാനത്തിലെ രണ്ട് സ്ഥലങ്ങൾ കത്തി നശിച്ചു അതുകൊണ്ട് തന്നെ രണ്ട് ഡ്രോണുകൾ ഇത്ര അടുത്ത് പൊട്ടിത്തെറിച്ചു വിമാനത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ സാധ്യതയില്ല എന്നും പറഞ്ഞു ഇപ്പോൾ വരെയും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ ആക്രമണങ്ങൾ നടന്നു എന്നവർ പറയും പക്ഷേ എസ് യു ഫിഫ്റ്റി സെവന് ഏതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നായിരിക്കും അവർ പറയുക പക്ഷേ നാശനഷ്ടം തീർച്ചയായും ഉണ്ടാകും കാരണം അത്ര അടുത്ത് പൊട്ടിത്തെറിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല ഇപ്പോൾ നമ്മളൊരു പ്രധാന കാര്യം മനസ്സിലാക്കണം എസ് യു ഫിഫ്റ്റി സെവൻ എയർബേസിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ അത് മറ്റ് വിമാനങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കാനാവില്ല വിമാനത്തിൻ്റെ പ്രതിരോധ സംവിധാനം സജ്ജമല്ല അവിടെ പ്രത്യേകിച്ചും പൈലറ്റ് അകത്തില്ല അതവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ നിൽക്കുന്ന വിമാനത്തെ ആർക്ക് വേണമെങ്കിലും അന്ന് ആക്രമിക്കാം നിങ്ങൾക്ക് വേണമെങ്കിലും ചെന്നാ വിമാനത്തെ ആക്രമിക്കാം വിമാനം അവിടെ നിൽക്കുകയാണെങ്കിൽ വിമാനത്തെ സംരക്ഷിക്കാൻ ആ എയർബേസിൽ ഒരു സംവിധാനം ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ സംവിധാനം എന്തുകൊണ്ട് അവിടെ പ്രവർത്തിച്ചില്ല എന്ന് പലരും ചോദിച്ചു ഇവിടെയാണ് നമ്മൾ സിമിട്രിക്കൽ വാർഫെയർ സിമെട്രിക്കൽ വാർഫെയർ എന്ന രണ്ട് കോൺസെപ്റ്റ് നോക്കേണ്ടത് അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ സിമെട്രിക്കൽ വാർ അല്ലെങ്കിൽ കൺവെൻഷനൽ വാർഫെയർ എന്നത് നിങ്ങൾ ഒരു യുദ്ധവിമാനത്തെ യുദ്ധവിമാനം ഉപയോഗിച്ച് ആക്രമിക്കുക അല്ലെങ്കിൽ ഒരു യുദ്ധവിമാനത്തെ മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് എന്തു തന്നെ ആയാലും ഒരു യുദ്ധവിമാനം ആകാശത്ത് പറക്കുമ്പോൾ അത് അതിന്റെ ചുമതല നിർവഹിക്കുമ്പോൾ നിങ്ങൾ ആ യുദ്ധവിമാനത്തെയോ ആ ആയുധത്തെയോ ആക്രമിച്ചാൽ അത് കൺവെൻഷനൽ രീതിയാണ് ഇത് യുദ്ധവിമാനങ്ങൾക്ക് മാത്രമല്ല യുദ്ധ കപ്പലുകൾക്കും ഉദാഹരണമാണ് ഒരു യുദ്ധക്കപ്പൽ അതിന്റെ കടമ നിർവഹിക്കുമ്പോൾ നിങ്ങൾ ആ യുദ്ധക്കപ്പലിനെ ടോർപ്പിഡോ അല്ലെങ്കിൽ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കുകയാണെങ്കിൽ അതാണ് കൺവെൻഷണൽ രീതി അതേസമയം എസ്സിമെട്രിക്കൽ വാർഫെയർ അല്ലെങ്കിൽ അൺകൺവെൻഷനൽ വാർഫെയർ എന്താ നോക്കിയാൽ യുദ്ധക്കപ്പലിലെയോ യുദ്ധവിമാനങ്ങളിലെയോ പട്ടാളക്കാർ തങ്ങളുടെ കടമ നിർവഹിക്കാതെ വരുമ്പോൾ അവർ പ്രതിരോധനത്തിൽ അയവ് വരുത്തുമ്പോൾ അവരെ ആക്രമിച്ച് നശിപ്പിക്കുന്നത് അൺകൺവെൻഷനൽ വാർഫെയർ എന്നാൽ ഈ രണ്ട് കോൺസെപ്റ്റിലും നിങ്ങൾ ഏതെപ്പ ചെയ്യണം ഏതെപ്പ ചെയ്യരുത് എന്നുള്ളതിന് ചില നിയമങ്ങൾ ഈ ലോകത്തുണ്ട് ആ നിയമങ്ങൾ നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഒന്നുകിൽ യുദ്ധ കുറ്റവാളികളാകും അല്ലെങ്കിൽ തീവ്രവാദികളാകും ഉക്രൈനൻകാർ ചെയ്ത അസിമെട്രിക്കൽ വാർഫെയറിനെ കുറിച്ച് നമ്മൾ ഉക്രൈൻ ചെയ്യുന്ന അസിമെട്രിക്കൽ വാർഫെയറിനെ കുറിച്ച് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് ആയുധമില്ലാതെ വലിയ സൈന്യത്തെ നശിപ്പിക്കണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു അസിമെട്രിക്കൽ വാർഫെയർ മാത്രമേ സ്വീകരിക്കേണ്ടി വരികയുള്ളൂ അതുപോലെ റഷ്യയിലും അവർ ധാരാളം ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഉക്രൈൻ സൈന്യം വ്യോമ തവളത്തിന് സമീപം പോയി അവിടെ ഒരു ചെറിയ ഡ്രോൺ വിക്ഷേപിച്ചു ആ ചെറിയ ഡ്രോണിനെ ഒരു വലിയ പ്രതിരോധ സംവിധാനത്തിന് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല ചെറിയ ഡ്രോൺ ഒരു കൈന്റെ അളവ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിനെ ആ വിമാനത്തിനടുത്തേക്ക് കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിച്ചു ഒരു പക്ഷേ വിമാനത്തിനടുത്തേക്ക് പോയപ്പോൾ അവിടെയുള്ള സൈനികർ കണ്ടിരിക്കാം അവർ ആ ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തിയിരിക്കാം അങ്ങനെ പൊട്ടിത്തെറിച്ചിരിക്കാം സത്യം എന്താണെന്ന് നമുക്കറിയില്ല ഇവിടെ ആരെ കുറ്റപ്പെടുത്തണം എന്ന് ചോദിച്ചാൽ അവിടെയുള്ള സൈനികരെ മാത്രമേ കുറ്റപ്പെടുത്താൻ സാധിക്കൂ കാരണം വിമാനങ്ങളെ സംരക്ഷിക്കേണ്ടത് അവരുടെ കടമയാണ് ഒരു ബേസിലെ മുതിർന്ന ഉദ്യോഗസ്ഥന് ജോലി നഷ്ടമാകും എന്നുള്ളത് ഉറപ്പാണ് ഉക്രൈൻ ചെയ്തത് വലിയ കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ ഒരു കാര്യം കൂടെ കാണിക്കാം ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കേടുപാടുകൾ സംഭവിച്ച ചിത്രമാണിത് ഈ കേടുപാടുകൾ സംഭവിച്ചത് ഒരു സാധാരണ വ്യക്തി കാരണമാണ് അസെമിട്രിക്കൽ രീതിയിലൂടെ ഒരു ആർ പി ജി ഉപയോഗിച്ചാണ് ഇതിന് കേടുപാടുകൾ വരുത്തിയത് ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ചുറ്റും പട്ടാളക്കാർ ഉണ്ടെങ്കിൽ അവിടെയുള്ള വിമാനങ്ങൾ സംരക്ഷിക്കേണ്ടത് അവരുടെ കടമയാണ് അതിനാൽ മനുഷ്യർ ചെയ്യുന്ന ചില പിഴവുകൾ കാരണം അത്യാധുനിക ആയുധങ്ങൾ യുദ്ധത്തിൽ നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഉക്രൈൻ എസ് യു ഫിഫ്റ്റി സെവൻ വെടിവെച്ച് എന്നുള്ളത് വലിയ കാര്യമായി പറയാൻ നമുക്കിവിടെ കഴിയില്ല എസ് യു ഫിഫ്റ്റി സെവൻ ആകാശത്തിലൂടെ പറക്കുകയാണെങ്കിലോ ഉപരിതലത്തിൽ നിന്നോ വായുവിൽ നിന്നോ മിസൈലിലൂടെയോ ഡോഗ് ഫൈറ്റിലൂടെയോ ആണ് അതിനെ നശിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അതിനെ വലിയ കാര്യമായി കണക്കാക്കാം പക്ഷേ അതല്ല ഇവിടെ സംഭവിച്ചത് അടുത്തത് നമുക്ക് ഇന്ത്യയിലേക്ക് വരാം ഇന്ത്യയുടെ ഒരു പ്രത്യേക സ്പെയർ പാർട്സ് അത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നു ആ ചിത്രം ഇന്റർനെറ്റിൽ പ്രചരിച്ചു അത് ഡീകോഡ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു മേഡ് ഇൻ ഇന്ത്യക്ക് മുകളിലായി ഒരു യു എസ് കമ്പനിയുടെ പേര് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേലിന് യുദ്ധവിമാനങ്ങൾ നൽകുന്ന ഒരേ ഒരു രാജ്യം ഈ ലോകത്തിലെ ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമാണ് നമ്മൾ ഇതുവരെയും ഒരു ആയുധങ്ങളും ഇസ്രായേൽ നൽകിയിട്ടില്ല ഇപ്പോൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നതും അപ്പോഴെങ്ങനെ ഇതിൽ മേഡ് ഇൻ ഇന്ത്യ എന്ന് വന്നതെന്ന് ചോദിച്ചാൽ ഒരു ബോംബിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട് ഈ ഭാഗങ്ങളെല്ലാം ഓരോ നിർമ്മാതാക്കളായിരിക്കും നിർമ്മിക്കുന്നത് അവരത് പുറത്തു നിന്നായിരിക്കും ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ഞങ്ങളൊരു ബോംബ് നിർമ്മിക്കുന്നു അതിനാവശ്യമായ ഭാഗങ്ങൾ വേണമെന്നാവശ്യപ്പെടില്ല ഞങ്ങൾക്ക് ഇന്നൊരു ഭാഗം വേണം അതിൻ്റെ അളവുകൾ നൽകും നിർമ്മാതാവും അത് നിർമ്മിച്ചു നൽകുന്നു അങ്ങനെ ഇന്ത്യയിലെ ഒരു കമ്പനി അങ്ങനെ ഒരു പ്രത്യേക അങ്ങനെ ഇന്ത്യയിലെ ഒരു കമ്പനി പ്രത്യേക ഒരു ഭാഗം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടാകാം പക്ഷെ അതവർ ബോംബ് നിർമ്മിക്കാനായി ഉപയോഗിച്ചു എന്നാൽ അവർ അത് ബോംബിന് ഉപയോഗിക്കുമെന്നുള്ളത് ആ ഭാഗം നിർമ്മിച്ച നിർമ്മാതാവിന് അറിയില്ലായിരിക്കാം ഒരു സിവിലിയൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭാഗം നമ്മുടെ ഇന്ത്യ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടാകാം എന്നാൽ അത് അവിടെ പോയി അകപ്പെട്ടു എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു മറ്റൊരു അഭിപ്രായം യു എസ് കമ്പനി ഇന്ത്യാന അടിസ്ഥാനമാക്കിയുള്ളതാണ് അമേരിക്കയുടെ ഒരു പ്രത്യേക സ്ഥലത്തിന്റെ പേരാണ് ഇന്ത്യാന ഒരുപക്ഷെ അതിൽ മേഡ് ഇൻ ഇന്ത്യാന എന്നായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക ആ ചിത്രത്തിൽ തന്നെ കാണാൻ കഴിയും അതിന്റെ ഒരു ഭാഗം നഷ്ടമായിരിക്കുന്നതിനാൽ ഇന്ത്യാനയിൽ അവസാനത്തെ രണ്ട് വാക്കുകൾ മാഞ്ഞു പോയിട്ടുണ്ടാകാം നഷ്ടമായിട്ടുണ്ടാകാം എന്ന് പറയുന്നുണ്ട് അതിനെ മേഡ് ഇൻ ഇന്ത്യ എന്ന് വായിച്ചുവെന്നും പറയുന്നുണ്ട് എന്തായാലും ഈ സ്ഥലത്ത് ബോംബിനുള്ള ഉപകരണങ്ങൾ ഇന്ത്യ നൽകിയിട്ടില്ല ഇനി എന്തുകൊണ്ട് ഇന്ത്യ ആയുധങ്ങൾ നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് നൽകുന്നില്ല എന്നും പറയാൻ സാധിക്കില്ല കാരണം അദാനി ഗ്രൂപ്പ് ഇസ്രായേലിന് ഡ്രോൺ നിർമ്മിച്ച് നൽകുന്നുണ്ട് ലൈസൻസ് വാങ്ങി അങ്ങനെ ഇന്ത്യയിൽ നിന്നും ഡ്രോണുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നാൽ അതല്ലാതെ ആയുധങ്ങളോ യുദ്ധവിമാനങ്ങളോ ഒന്നും ഇന്ത്യ ഇസ്രായേലിന് നൽകിയിട്ടില്ല ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം